Hi friends, ellavarkkum sarvareyude pudhiya video like swagatham. Innathe video nammal cheyan povanathu coconut chicken fry aanu. Appo ningal aadiyayittana sarvareyude video kaanadengil onnu subscribe cheythu support cheythekane. Appo namukku video lote povam. അതിനെ നമുക്ക് ചിക്കനിലേക്ക് പൊരട്ടാനുള്ള മസാല കൂട്ടുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലിടാം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ഇടാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പാണ്. നമ്മൾ മല്ലിച്ചപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 4 ടീസ്പൂണോളം മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മളിതിൽ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ആ ഒരു പേസ്റ്റ് രൂപത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അതിനു മുമ്പ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ നമ്മൾ ഉപ്പ് നേരത്തെ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നന്നായിട്ട് ചേർത്തിട്ട് ഇനി നമ്മൾ മസാല കൂട്ടി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അത് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചിരകിയ തേങ്ങ. അതിൻ്റെ പാല് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. പാല് നമുക്ക് ആവശ്യമില്ല. ആ ചിരകിയ തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു പീരയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ പാല് കളഞ്ഞത്. അപ്പോൾ അതും കൂടി നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ നേരം അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ 1 മണിക്കൂർ നേരമായി നമ്മൾ മസാല പൊട്ടി വെച്ചിട്ട് ഇനി നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ മുങ്ങുന്ന പരുവത്തിലാണ് നമ്മളിവിടെ എണ്ണ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയെന്നുള്ളൂ. പക്ഷേ നമ്മൾ ഇത്ര ഫുള്ളായിട്ട് നമ്മൾ ഇതിലിട്ടുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള മസാലയൊക്കെ പെട്ടെന്ന് ഇളകിപ്പം. നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കൊരു ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പക്ഷേ നമ്മളൊരു 5-10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് അടി ജസ്റ്റ് ആയിട്ട് ഇളക്കി വെച്ചില്ലെങ്കിൽ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് കാരണം ഇത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഭാഗമായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത്. അപ്പോൾ നമ്മൾ ചിക്കൻ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. പക്ഷേ നമുക്കിതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.